ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എൻ്റെ റൂമിൻ്റെ ക്ലീനിങ്ങും ഒപ്പം ചെറിയൊരു മേക്കോവറും കൂടിയാണ് കേട്ടോ. എൻ്റെ റൂം ഇതാ ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ അലമാരിട്ടിരിക്കുന്നതിൻ്റെ ബാക്കിൽ ഒരു ജനലുണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്ന വാതിൽ ബാൽക്കണിയിലേക്കുള്ളതാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്തെ റൂമെന്നും ബാൽക്കണിയിലേക്ക് ഡോറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡോർ അങ്ങനെ തുറക്കാറില്ല. അപ്പം അതുകൊണ്ട് ആ സൈഡിൽ സോഫ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ റൂം മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കട്ടിലിൻ്റെയും അലമാരയുടെയൊക്കെ അറേഞ്ച്മെൻ്റ് ഒക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ബെഡ് എടുത്തിട്ട് വെയിലത്ത് വെക്കുകയാണ്. ഉന്നത്തിൻ്റെ കിടക്ക ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെയിലത്ത് വെക്കണം. അപ്പോളേ ഉന്നം കുറച്ചൊന്ന് പൊന്തി വരുള്ളൂ. പിന്നെ കർട്ടനൊക്കെ ഊരിയെടുക്കുകയാണ്. കർട്ടന് മൊത്തത്തിൽ മാറ്റുകയാണ്. മറ്റേ നമ്മുടെ സ്ലൈഡിങ് കർട്ടൻ ഉണ്ടല്ലോ, അതാക്കുകയാണ് കേട്ടോ. അപ്പോൾ കർട്ടനൊക്കെ അഴിച്ച് ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട്. പിന്നെ അലമാരയുടെ മുകളിൽ കുറേ ഫ്ലവർ വേസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുക്കുക. പിന്നെ അലമാരയുടെ ഉള്ളിലുള്ള ഡ്രസ്സും എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലമാരയുടെ ഉള്ളിൽ മൊത്തത്തിൽ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കണം. അതുമാത്രമല്ല, അലമാരയുടെ ഉള്ളിലുള്ള സാധനങ്ങൾ മൊത്തത്തിൽ എടുത്താലേ അലമാര നീക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് അലമാര ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി പൊടിയും മാറാലയൊക്കെ തട്ടി വൃത്തിയാക്കുക. അപ്പോൾ പൊടിയൊക്കെ തട്ടുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് തട്ടണം. ആദ്യം സീലിങ്ങും അതിൻ്റെ സൈഡിലൊക്കെ ഉള്ള മാറാല തട്ടുന്നുണ്ട്. പിന്നെ ഫാനുമേലുള്ള പൊടിയൊക്കെ തട്ടുക. അത് കഴിഞ്ഞിട്ട് അലമാരയുടെ മുകളിലുള്ള പൊടിയൊക്കെ തട്ടുക. പിന്നെ ജനലിലും അതേപോലെ തന്നെ കട്ടിലിലും എന്തൊക്കെ ഫർണിച്ചേഴ്സാണോ റൂമിലുള്ളത് അതിൻ്റെ ഒക്കെ പൊടികൾ തട്ടുക. അപ്പം ഇങ്ങനെ എല്ലാത്തിൻ്റെയും പൊടിയൊക്കെ തട്ടതിൻ്റെ ശേഷം നന്നായിട്ട് അടിച്ച് വാരി പൊടിയൊക്കെ ആദ്യം നമ്മുടെ റൂമിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ പൊടിയൊക്കെ തട്ടി അടിച്ച് വാരിൻ്റെ ശേഷം ഇനി എല്ലാം ഒന്ന് നനച്ച് തുടയ്ക്കുകയാണ്. നനച്ച് തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം തുണി പിഴിഞ്ഞിട്ട് നേരിയൊരു നനവിലാണ് തുടയ്ക്കുന്നത്. അപ്പം ജനാലയും കട്ടിലും ഫാനും അലമാരയും ഒക്കെ നനച്ച് തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്നാലേ നന്നായിട്ട് ക്ലീൻ ആവുള്ളൂ അതിൽ, അല്ലെങ്കിൽ പൊടികളൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ തുടച്ചതിൻ്റെ ശേഷം ഫ്ലോറും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ പെയിൻറ്റ് വൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വീട് മൊത്തത്തിൽ പെയിൻ്റ് അടിച്ചപ്പോൾ വൈറ്റ് ആക്കിയതാണ്. പിന്നെ കർട്ടന് സ്ലൈഡിങ് കർട്ടൻ ആക്കിയിട്ടും ഉണ്ട് കേട്ടോ. ആദ്യം അലമാര ഇട്ട ആ സൈഡിലാണ് കട്ടിൽ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ രണ്ട് ജനാലയും തുറന്നാൽ നല്ല വെളിച്ചമാണ് കേട്ടോ. പിന്നെ അലമാര ബാൽക്കണിയിലേക്കുള്ള ആ ഒരു ഡോറിൻ്റെ ആ സൈഡിലേക്കായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി സോഫയും സൈഡ് ടേബിളും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ഹാങ് ചെയ്യുന്നുണ്ട്. ഇതൊരു 3D ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ മനസ്സിലാവണുണ്ടോയെന്ന് അറിയില്ല. ശരിക്കും കാണുമ്പോൾ റിയൽ ഫ്ലവേഴ്സ് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് തോന്നുക. അങ്ങനത്തെ ഒരു എഫക്റ്റ് ഉള്ളൊരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ അത്. പിന്നെ ഒരു കോർണറിലായിട്ട് ഇതാ ഈ ഒരു സംഭവം ഹാങ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് അനിയത്തിയുടെ എൻഗേജ്മെൻറ്റിന് ചോക്ലേറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു ഹാമ്പറായിട്ട് കിട്ടിയതാണ്. ഇതിൽ ചോക്ലേറ്റൊക്കെ ഫില്ല് ചെയ്തിട്ട് നെറ്റിൻ്റെ ക്ലോത്ത് കൊണ്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഗോൾഡൻ കളറും ഒന്ന് സിൽവർ കളറും ആണ് ഉള്ളത്. അപ്പോൾ അതിൽ സിൽവറിൻ്റേത് വൈറ്റ് വാളിലിങ്ങനെ വെച്ചിട്ടൊരു ഷോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ കളറ് ബ്ലാക്കാക്കി പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയുള്ള എന്ത് കണ്ടാലും എടുത്തു വെക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഭംഗിയുള്ളതൊക്കെ കണ്ടാൽ. അപ്പോൾ അതായത് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റ് വിരിച്ച് പില്ലോസും കുഷൻസും ഒക്കെ ഒന്ന് വെച്ച് ഫ്ലോർ മാറ്റൊക്കെ വെച്ച് റൂം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ പുതിയ വ്യൂ. ഇപ്പോൾ റൂമിൽ നല്ലൊരു വെളിച്ചമുണ്ട് കേട്ടോ. പിന്നെ കുറച്ചുകൂടി സ്പേസ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഒരു മേക്ക് ഓവർ? ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.